അന്തരിച്ച ചലച്ചിത്ര മിമിക്രി താരം കലാഭവൻ ഹനീഫിന്റെ സംസ്കാരം ഇന്ന് രാവിലെ 11:30 കൊച്ചിയിൽ നടക്കുകയാണ്. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്നാണ് ഇന്നലെ വൈകിട്ട് 4 മണിയോടെ കലാഭവൻ ഹനീഫിന്റെ അന്ത്യമുണ്ടായത്. മലയാളികൾക്ക് സുപരിചിതനായ ചലച്ചിത്രകാരനായിരുന്നു അഖില. ചേരുന്നു വിവരങ്ങളുമായി. അഖില പറയൂ. അബ്ദുദ്, മുഖ്യധാര മലയാള സിനിമയുടെ ഓരം ചേർന്ന് നടന്നൊരാൾ, ഫോർട്ടുകൊച്ചിയുടെ കലാ സാംസ്കാരിക മുഖം, അങ്ങനെയൊക്കെയാണ് കലാഭവൻ ഹനീഫിനെ അദ്ദേഹത്തിന്റെ നാട്ടുകാരും ബന്ധുക്കളും ഒപ്പം മലയാളത്തിലെ സഹപ്രവർത്തകരും ഓർമ്മിച്ചെടുക്കുന്നത്. ഇന്നലെ വൈകിട്ട് 4 മണിയോടെയാണ് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത്. അർബുദ രോഗത്തെ തുടർന്ന് 1 വർഷക്കാലമായി ചികിത്സയിലായിരുന്നു. പിന്നീട് വൈകിട്ട് തന്നെ മൃതദേഹം മട്ടാഞ്ചേരിയിലെ വീട്ടിലെത്തിച്ചു. ഇന്ന് രാവിലെ 9 മണിയോടെയാണ് മട്ടാഞ്ചേരിയിലെ ശാന്തിമഹലിലേക്ക് പൊതുദർശനത്തിനായി അദ്ദേഹത്തിന്റെ മൃതദേഹം കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്നലെ വൈകിട്ടോടെ തന്നെ നടന്മാരായിട്ടുള്ള മമ്മൂട്ടി, രമേഷ് പിഷാരടി അടക്കമുള്ളവർ അദ്ദേഹത്തിനെത്തി, ദിലീപ് അടക്കമുള്ളവരെത്തി അന്തിമ ഉപചാരം അർപ്പിച്ചിരുന്നു. ഇന്ന് രാവിലെ കൂടുതൽ സഹപ്രവർത്തകർ ഇവിടേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 11 മണിയോടെയാണ് മട്ടാഞ്ചേരിയിലെ ചേമ്പിട്ടപ്പള്ളിയിൽ അദ്ദേഹത്തിന്റെ സംസ്കാരം നടക്കുക. 30 വർഷക്കാലമാണ് അദ്ദേഹം മലയാള സിനിമയിലെ ഓരം ചേർന്ന് നടന്നത്. നമുക്കറിയാം, പല പ്രധാനപ്പെട്ട സിനിമകളുടെയും ജനപ്രിയ സിനിമകളുടെയും 1-2 വേഷങ്ങളിലൂടെ ആയിരിക്കും, ചില ഏതാനും ചില സീനുകളിലൂടെ ആയിരിക്കും, പക്ഷെ അദ്ദേഹത്തെ ഓർമ്മിച്ചെടുക്കുന്ന നിരവധി രംഗങ്ങൾ നമുക്കിപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു നിശ്ചലമായ ശരീരം കാണുമ്പോൾ തന്നെ ഓർമ്മയിലേക്ക് എത്തും. ഈ പറക്കും തളി ഉൾപ്പെടെയുള്ള നിരവധി സിനിമകളുടെ, ഹിറ്റ് സിനിമകളുടെ ഭാഗം തന്നെയായിരുന്നു അദ്ദേഹം. അങ്ങനെ ഏറ്റവും ചെറിയ രീതിയിൽ നാടക പ്രവേശനത്തോടെയും പിന്നീട് മിമിക്രിയിലൂടെയും എത്തി മലയാള സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു നടനായി മാറി തന്നെ അദ്ദേഹം ഒരു 30 വർഷക്കാലത്തെ കലാജീവിതത്തിന് ശേഷം വിടവാങ്ങുകയാണ്. അബ്ജോത്ത്.